സംഗമം ആരംഭിക്കുകയാണ്. ആദ്യം ഖുർആനിൽ നിന്നും അല്പഭാഗം നജ്മ അബ്ദുൽ നാസർ. നജ്മോളാ
السلام عليكم ورحمة الله وبركاته. بريبتا تامانغذاب تاريل غرمة تلة نالل غرايا سهودري سهودري ماره بريبتا كطتي غلة. ولدة كارتة آغراه مايردنو تامانغذاب تامسي كوننا تاريل غرمانغل ونيچ ورو سانغمان نارتوغا إنولادة. الله فيند أبار مايا أنوغراه تال إن نمك أدين سادي تشيركونو. الحمد لله. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കാം ഇൻഷാല്ലാ. സുബർഗാക്കാന്റെയും മുസമ്മലിൻ്റെയും നിരന്തരമായ അഭിപ്രായമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പ്രചോദനമായത്. 15/4/2023 ആണ് ആദ്യമായി നാം ഒത്തുകൂടിയത്. അതിനുശേഷം 20/5/2023 ചമ്മങ്കടവിൽ താമസിക്കുന്ന നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും ഒരുമിച്ചിരുന്ന് ചമ്മങ്കടവ് തറയിൽ കുടുംബത്തിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. മുഖ്യരക്ഷാധികാരിയായി തറയിൽ അബ്ദുറബ് കാക്കയും പ്രസിഡന്റായി തറയിൽ സുബീർ കാക്കയും വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൽ ഹമീദ് കാക്കയും ഐദർ കാക്കയും ജനറൽ സെക്രട്ടറിയായി തറയിൽ റഹ്മത്തുള്ളയും സെക്രട്ടറിമാരായി അഷ്റഫ് തറയിലും മുസമ്മിലും എന്നിവരെയും ട്രഷററായി തറയിൽ മൊയ്തീനെയും 11 എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഐക്യ കണ്ടേന തെരഞ്ഞെടുത്തു. 10/6/2023 ഐദർ കാക്കാന്റെ വീട്ടിൽ വെച്ച് ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ആ യോഗത്തിലാണ് അടുത്തു തന്നെ ഒരു കുടുംബസംഗമം നടത്തണമെന്ന് തീരുമാനമുണ്ടായത്. തറയിൽ കുടുംബത്തിലെ കഴിയുന്ന ആളുകളിൽ നിന്നും മാസം 100 രൂപ വെച്ച് വരിസംഖ്യ സ്വീകരിക്കാനും ആരംഭിച്ചു. അതനുസരിച്ച് 45 ആളുകളിൽ നിന്നും നാം വരിസംഖ്യ സ്വീകരിച്ചു വരുന്നു. 8/12/2023 സുബീർ കാക്കാന്റെ വീട്ടിൽ വെച്ച് ചേർത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ 16/12/2023 ഈ ദിവസം കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചു. വെറും 8 ദിവസം കൊണ്ട് തീയതി നിശ്ചയിക്കുകയും ഇത്ര ഭംഗിയായി സംഗമം നടത്താൻ പ്രവർത്തിച്ച കുടുംബത്തിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും നാം അഭിനന്ദിക്കുന്നു. 12/12/2023 ഐദർ കാക്കാന്റെ വീട്ടിൽ വെച്ച് ചേർന്ന എക്സിക്യൂട്ടീവ് സംഗമത്തിൽ പ്രോഗ്രാം തയ്യാറാക്കി. 14/12/2023 നാസറിന്റെ വീട്ടിൽ വെച്ച് ചേർന്ന എക്സിക്യൂട്ടീവ് സംഗമത്തിന്റെ മൊത്തം അവലോകനം നടത്തി. അടുത്തടുത്തായി നടത്തിയ 3 എക്സിക്യൂട്ടീവ് യോഗങ്ങളാണ് നമ്മുടെ സംഗമം ഭംഗിയാക്കാൻ നമ്മളെ സഹായിച്ചത്. നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ഒരാളെയും പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല. ഈ പരിപാടിയിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും, നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന അതിഥിയടക്കം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. യോഗശൈലിയിൽ കിടക്കുന്ന കുടുംബത്തിലെ എല്ലാവർക്കും പടച്ച തമ്പുരാൻ എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ കുടുംബ ഗ്രൂപ്പിന്റെയും നാട്ടിലെ കുടുംബത്തിന്റെയും മുഖ്യരക്ഷാധികാരിയായ അബ്ദുറബുദാക്കാനെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ആർദ്രമായ സ്വാഗതം. അസ്സലാമു അലൈക്കും. ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. നമ്മുടെ കുടുംബസംഗമ പെട്ടെന്ന് തീരുമാനിച്ച ഒരു കുടുംബസംഗമത്തിൽ തന്നെ ഇത്രയധികം ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ പങ്കെടുത്തതിനുള്ള സന്തോഷമാണ്. നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കിയുള്ളത് നമ്മുടെ നാട്ടിലെ പല ശീസ കുടുംബങ്ങളുണ്ട്. നമ്മൾ കുടുംബത്തിന്റെ എണ്ണം പെരുപ്പിച്ച് കാണാനോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലല്ല, നമ്മൾ തമ്മിലൊന്ന് പരിചയപ്പെടുക, ഈ കുടുംബത്തിലുള്ള ആൾക്കാരാണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തമ്മിൽ പരിചയപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ മുഖ്യമായി ഇതിനെപ്പറ്റി ആലോചിച്ചതും ഈ സംഗമത്തിന് വേണ്ടി തയ്യാറെടുത്തതും. പിന്നെ കൂടുതലായിട്ട് കുറെ ആൾക്കാർ ആശംസ ഉണ്ട്. നമ്മൾ വിദേശക്കാരുടെ ഉദ്ദേശത്തിൽ 1/2 മണിക്കൂർ വൈകിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമുക്ക് അതിഥിയെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗവും ഉണ്ടാവും. അപ്പൊ എല്ലാവരെയും എന്റെ ഞാനും കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ആശംസ പ്രസംഗമാണ് നടത്തുന്നതിന് വേണ്ടി, ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി അബ്ദുൽ വാരിസിനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വൽ
ബഹുമാനപ്പെട്ട യോഗത്തിലെ അധ്യക്ഷൻ, മറ്റു കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളടക്കം, അനുജന്മാർ, സഹോദരന്മാർ, നമ്മുടെ ഈ കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ മറ്റ് കാര്യങ്ങളും ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. നമുക്കറിയാം, നാട്ടിൽ ഈ കുടുംബ സംഗമം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. പല രൂപത്തിലുള്ള വലിയ വലിയ അവരുടെ ഓരോ കുടുംബത്തിൻ്റെയും പലപ്പോഴും അതൊരു ജാടകൾ കാണിക്കുന്നതിന് വേണ്ടിയും, അതേപോലെ തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു അറബിയിൽ പറയുന്ന ഒരു ഹമീയത്ത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ കുടുംബ സംഗമങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും, ഇവിടെ പല കുടുംബങ്ങളായിട്ടുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ളവരും അവരങ്ങനെ അവരുടേതായ രൂപത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന, അവൻ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പം നമ്മളെ പിന്നെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ആളുകൾ പരസ്പരം, കുട്ടികൾ പരസ്പരം, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ മകൾ പിന്നെ ഇവിടെ സെന്റ് മേരീസിൽ, പുത്തനങ്ങാടി സെന്റ് മേരീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഹമീദിന്റെ മകളും അവിടെ പഠിച്ചിരുന്നു. സത്യത്തിൽ ഇവര് നമ്മള് കുടുംബം ആണ് എന്നുള്ള വിവരം അവർക്ക് പരസ്പരം എന്റെ മോൾക്കൊന്നും രണ്ടാൾക്കും അറിഞ്ഞിരുന്നില്ല. കുറെ കഴിഞ്ഞിട്ടാണ് ആ വിവരം പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ പരസ്പരം അറിയുക, മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ട് നാട്ടിലൊരു കുടുംബ സംഗമം നടന്നു. ആ കുടുംബത്തിൽ എല്ലാവരെയും അവർ വിളിച്ചു. പുറമെ ആ കുടുംബത്തിലെ അല്ലാത്ത മറ്റു കുടുംബങ്ങളിലെ ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളെയും ആ കുടുംബ സംഗമത്തിൽ വിളിച്ചു. എന്നിട്ട് ആ കുടുംബ പിന്നെ കുടുംബയോഗം ഉണ്ടായ അതിലെ ഒരു മുതിർന്ന ആള് പറഞ്ഞു, ഞങ്ങളെ പിന്നെ കുടുംബത്തിലെ ആരും ഒരാളോടും ഒരു സംഗതിക്കും പോയില്ല, പക്ഷെ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ ഞങ്ങളിട്ട് ഗുരുവില്ല എന്ന് പറഞ്ഞതാണ്. ഈ സംഗതിക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ കുടുംബ സംഗമം ഉണ്ടാക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഗതിയിലൂടെ നമ്മൾ പരസ്പരം അറിയുക, മനസ്സിലാക്കുക. സൂറത്തു നിസായിൽ അവിടെ ദീർഘമായ ആ സൂറത്ത് ആയത്ത് തുടങ്ങുമ്പോൾ തന്നെ ഇല്ല അവസാന ഭാഗം ഇങ്ങനെയാണ്, വത്തഖുല്ലദീ യാ അയ്യുന്നാസു തഖു റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا അതിൽ അവസാന ഭാഗമാണ് വത്തഖു الله الذي تساءلون به والارحام നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഏതൊരു അല്ലാഹുവിനെ കുറിച്ചാണോ നിങ്ങൾ പരസ്പരം പറയുന്നത് അവനെയും നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കുക. വത്തഖു എന്ന് വസലു പിന്നെ ും റഖീബ ആയത്ത് അവസാനിക്കുന്ന അള്ളാഹു നിങ്ങളെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുകയും കുടുംബ ബന്ധങ്ങൾ പരസ്പരം നല്ല നിലയിൽ പോകുക എന്നുള്ളത് അള്ളാഹു ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് ദീൻ നിശ്ചയിച്ചിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഒരു കുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പിറകെ പറയും. അപ്പം കുടുംബത്തിലെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക, അതുമായി ബന്ധപ്പെട്ട സംഗതികൾ, അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുക എന്ന സൂറത്തുൽ ഫലഖിൽ നമുക്കൊക്കെ സ്ഥിരമായി നമ്മൾ ഓതുന്ന ഇതാണ്. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞു, വക്കുറക്കം കുടുംബത്തിലുള്ള പിന്നെ അനാഥന്, നമ്മള് പിന്നെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, സാമ്പത്തിക സഹായം കൊടുക്കുകയാണെങ്കിൽ, സകാത്ത് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്, എല്ലാം കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്ന് ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കുടുംബ സംഗമം നമ്മൾ, അല്ലാതെ നമ്മള്
പിന്നെ ഈ കുടുംബ മഹിമ ഗോത്ര മഹിമ എന്നുള്ളതൊരു പഴയ പഴയ ജാഹിലിയ സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ കുടുംബ മഹിമക്കോ ഗോത്രം ആ ഒരു അടിസ്ഥാനത്തിലല്ല നമ്മൾ ഇവിടെ കുടുംബയോഗം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻഷാല്ലാ ഇതുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ ഇപ്പൊ കുറി അടക്കമുള്ള സംഗതികളാണ് നമ്മൾ ഇതില് പിന്നെ അത് ഞാൻ പറഞ്ഞു അതിവിടെ പറയും. അത് അതൊക്കെ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആളുകളെ സഹായിക്കുക, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരസ്പരം അറിയുക, മനസ്സിലാക്കുക, ആ ഒരു നല്ല അർത്ഥത്തിൽ ആ നല്ല ഒരു രൂപത്തിലാണ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെ അള്ളാഹു നേരത്തെ പറഞ്ഞമായി നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്, രോഗങ്ങൾ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു പിന്നെ ആഫിയത്തും ആരോഗ്യവും ആയുസ്സും ഒക്കെ നീട്ടി കൊടുക്കട്ടെ. അതേപോലെ നമ്മുടെ കുടുംബത്തിൽ ഭരണപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും അള്ളാഹു മാഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ യോഗത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തതായി മൂവീസ് തറയിൽ രണ്ട് വാക്ക്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുമീസ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല, ഇവിടെ വാര്യാമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ പി എസ് എം ഒ കോളേജിൽ ഇപ്പം പി ജി മാത്സ് ഒന്നാം വർഷം വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ഫാമിലി മീറ്റ് ഇവിടെ സംഘടിപ്പിക്കാൻ അതിന് മുന്നിട്ട് ഇറങ്ങിയവരെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്, ഇതിനൊരു സാഹചര്യം ഒരുക്കി തന്നവർക്ക്. അതുപോലെ തന്നെ നമ്മളെ ഇന്ന് ഇവിടെ ഒത്തുചേരാൻ കഴിയാത്ത നമ്മുടെ ഒരുപാട് ഫാമിലിയിലുള്ള ഒരുപാട് പേര്, പ്രവാസ ലോകത്തുള്ള ഒരുപാട് പേരുണ്ട്. അവരെയും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് ഒപ്പം വാരിസക സംസാരിച്ച പോലെ തന്നെ എന്താണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരുടെ എന്താണ് പ്രയാസങ്ങളും അതിൽ താങ്ങായി കൂട്ടായി എല്ലാത്തിലും നമുക്ക് ഒരുമിച്ച് മുന്നേറി ഒരുമിച്ച് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഫാമിലി മീറ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു കൊള്ളും. അസ്സലാമു അലൈക്കും. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമുക്കിന്ന് ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മുഖ്യാതിഥി, അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു സംഗമം ഒരുമിച്ചിരിക്കുക എന്നുള്ളത് കുറെ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സഫലമാവുകയാണ്. ഈ കുടുംബ സംഗമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു സംഗതി നമ്മൾ പരസ്പരം അറിയുക, പരിചയപ്പെടുക, ഓരോരുത്തരെയും അറിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പലരെയും, പല കുട്ടികളെയും, പഴയ കാലത്ത് നമ്മളെ ചെറിയ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എളാമ കുട്ടികളായിട്ട് സ്കൂൾക്ക് വരും. വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ നമ്മുടെ മുറ്റത്ത് കൂടെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ നമുക്ക് അറിയാമായിരുന്നു. ഇപ്പൊ ഇവിടെ ഉള്ള പല കുട്ടികളെ എനിക്ക് മനസ്സിലാവണില്ല, സത്യം പറയുകയാണെങ്കിൽ ആരെ മക്കളാണെന്നോ ഏത് വീട്ടിൽ നിന്നാണ് വരുന്നതെന്നുള്ള വരെ പറയാൻ നമുക്ക് പറ്റുന്നില്ല, അറിയാതെ ആവുകയാണ്. നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുരുങ്ങിപ്പോയി. ഞാൻ എൻ്റെ കുടുംബത്തിൽ ചുരുങ്ങി, അതുപോലെ തന്നെ ഓരോരുത്തരും അവനവൻ്റെ കുടുംബത്തിലേക്ക് ചുരുങ്ങിപ്പോയി. എന്നാലോ നമ്മൾ തമ്മിൽ പഴയ കാലത്തുണ്ടായിരുന്നതിലേറെ വാട്സപ്പ് വന്നതോടുകൂടി കുടുംബങ്ങൾ തമ്മിലൊരു കൂട്ടും ഒരു ഗ്രൂപ്പും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ പലരുടെയും സൗണ്ട് നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. നേരിൽ കാണുമ്പോൾ ആളെ മനസ്സിലാവൂല ആരാന്നുള്ളത്. കുടുംബ ഗ്രൂപ്പുകളിൽ നമ്മൾ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആളുകൾ അറിയാം എന്ന ഗ്രൂപ്പിലുള്ള ആളെന്നറിയാം, പക്ഷെ അവരുടെ ഫേസ് നമുക്ക് പലർക്കും അറിയാതെ പോകുന്നു. ബന്ധങ്ങൾ ഇങ്ങനെ നശിച്ച് നശിച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഈ സംഗമങ്ങളുടെ ഒക്കെ പ്രാധാന്യം വരുന്നത്. ബന്ധങ്ങളെ നന്നാക്കിയെടുക്കുക, ബന്ധങ്ങൾ നന്നായി വരിക, അടുത്തറിയുക, അടുത്ത് ഇടപഴകുക എന്നുള്ളതൊക്കെയാണ് ഈ കൂട്ടായ്മകൾ കൊണ്ട് നമ്മൾ
ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത്. സിലത്തു റഹ്മ, അള്ളാഹിനെ നമ്മൾ വിളിച്ചിട്ടുള്ളത് റഹ്മാൻ എന്നാണ്, റഹീം എന്നാണ്. ആ റഹ്മയ്ക്കാണ് നമ്മളെ കുടുംബ ബന്ധത്തിനെയും അള്ളാഹു ചേർത്ത് വെച്ചത്. സിലത്തു റഹ്മ എന്നാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങൾക്ക് ആരോഗ്യം വേണോ, നിങ്ങൾക്ക് സമ്പത്ത് വേണോ, നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണോ, കുടുംബം നിങ്ങൾ ചേർത്ത് പിടിച്ചോളി എന്നുള്ളത്, കുടുംബത്തിനൊപ്പം നിർത്തിക്കോളി. നമ്മളൊക്കെ ഇപ്പൊ ആരോഗ്യത്തിന് വേണ്ടി ഓടുകയാണ്. ഒരു രണ്ട് മാസം കുടുംബം അല്ലെ, ഒരു മൂന്ന് മാസം കുടുംബം നമ്മൾ ബോഡി ചെക്കപ്പ് എടുക്കുകയാണ്. എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ, എന്തെങ്കിലും സിംപ്റ്റംസ് എൻ്റെ ശരീരത്തിലുണ്ടോ, ഉണ്ടെങ്കിൽ ആ രോഗത്തിന് എനിക്ക് ചികിത്സിച്ച് മാറ്റിയെടുക്കണം. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി, ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ ചെക്കപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ മാസത്തിലെ ചെക്കപ്പുകളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു, വ്യായാമത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ. അത് ആദ്യമേ നമ്മളോട് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കണോ, ജീവിതത്തിൽ സമാധാനം വേണോ, ജീവിതത്തിൽ സന്തോഷം വേണോ, നിങ്ങൾ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊള്ളി, ഞാൻ തന്നോളാന്ന് പഠിച്ചോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരോഗ്യവും നമുക്ക് തരും, സമാധാനം ഉണ്ടാവും. കുടുംബം എപ്പോഴും ഇണങ്ങി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടും. ആ സമാധാനമാണ് നമ്മുടെ ആരോഗ്യം. ആ സമാധാനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരോഗ്യത്തോട് കൂടി തന്നെയാണുള്ളത്. എൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആളുകൾ ഉണ്ട് എന്നുണ്ട് പറയുമ്പോൾ, സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ തറയിൽ കുടുംബത്തിലെ ഒരു മരുമകളായി വന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ ഫാമിലിയിൽ, ഞാൻ തറയകാരിത്തിയല്ലോ, ഞാൻ എൻ്റെ ഫാമിലിയിൽ എപ്പോഴും എൻ്റെ തറയിൽ കുടുംബത്തെ, ഞാൻ മരുമകളായി വന്ന് കയറിയ എൻ്റെ തറയിൽ കുടുംബത്തെ അഭിമാനപൂർവ്വം പറയുന്ന ഒരാളാണ്. കാരണം ഇവർ തമ്മിൽ ഒരു ഐക്യമുണ്ട്, ഒരു വല്ലാത്തൊരു ഐക്യം ഈ തറയക്കാർക്കുണ്ട്. ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കുടുംബത്തെ ജീവിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു സ്നേഹവും ഈ ഐക്യവും നമ്മൾ തമ്മിലുള്ള ഒരു പൊരുത്തവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അവസാനം വരെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇത്തരം സംഗമങ്ങളിലൂടെ തന്നെ നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് നമ്മുടെ ഉള്ളവനും ഇല്ലാത്തവനും, കഴിവുള്ളവനും കഴിവില്ലാത്തവനും തമ്മിലുള്ള വേർതിരിവുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊന്നാണ്, നമ്മുടെ കുടുംബമാണ്, നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് എന്നുള്ള ബോധത്തോടു കൂടി ഓരോരുത്തരുടെയും പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട്, അവർ നമ്മളോട് വന്ന് ചോദിച്ചിട്ടല്ല, എനിക്ക് വേണം, ഞാൻ കുറച്ച് ക്ഷീണത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി കുറച്ച് വിഷമത്തിലാണ് എന്ന് നമ്മുടെ പറയുന്നതിനപ്പുറത്തേക്ക് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അവൻ വന്ന് ചോദിക്കാതെ തന്നെ അവൻ്റെ പ്രയാസങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവനെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മളൊരു കുടുംബമായി തീർന്നത്. ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും മനസ്സമാധാനം, ഞാനും എൻ്റെ ഫാമിലിയും സേഫാണ്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് സുരക്ഷിതരാണ്, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം എൻ്റെ എല്ലാവരും ഉണ്ടാവണം എന്ന് ചിന്തിച്ചു കൊണ്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറി ഒരുമിച്ച് നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ തയ്യാറാക്കി തന്ന ഇതിൻ്റെ ഓരോ സംഘാടകർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ കൂട്ടത്തിൽ വന്നിരിക്കേണ്ട കുറെ ആളുകൾ നമുക്ക് ഇനിയും ഉണ്ടായിരിക്കാം, വരാൻ പറ്റാത്തവരുണ്ടാകാം. ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളെ കൂടെ ഇരിക്കാൻ പറ്റാത്ത പലരും ഉണ്ടായിരിക്കാം. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പ്രയാസങ്ങളൊക്കെ ചേർത്ത് മാറ്റിക്കൊടുത്തുകൊണ്ട് ഇനി ഒരു അവസരത്തിൽ നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ഒരു കുടുംബ സംഗമത്തിന് നീ അതിൻ്റെ എല്ലാ ഹൈറും ബർക്കത്തുകളും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തരണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ ഒരുപാട് മാതാപിതാക്കളായിട്ടുള്ളവരും സഹോദരങ്ങളായിട്ടുള്ളവരും സഹോദരിമാരായിട്ടുള്ളവരും വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഈ ഒരു സംഗമത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഒരുമിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കി തരണമേ നാഥ. ഞങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഇമാനുള്ള മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ വളർത്തിത്തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, അഞ്ച് വക്തും നിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്ന നിന്റെ പുണ്യ കഴിവ് കാണിച്ചു തരണേ ഞങ്ങൾക്ക്.
അവിടെ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, മരണപ്പെട്ടു പോകുമ്പോൾ നിന്റെ അർശിന്റെ തണലേകി നീ അനുഗ്രഹം ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ നാഥ. അമീൻ. ബിറഹ്മത്തിക്കർഹമുറാഹിബീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഴി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് ഉണ്ട്, മുജീബ്. മുജീബുട്ടി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അബ്ദുറബ് മാഷ ഉൾപ്പെടെയുള്ള തറയിൽ കുടുംബത്തിലെ മുതിർന്ന കാർണവന്മാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നേരത്തെ ആരോ ഒരു ആശംസ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ധാരാളം കുടുംബ സംഗമങ്ങളുണ്ട്. അത് പണ്ട് പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ആദ്യം തച്ചുടച്ചത് തറവാടിത്തത്തെയായിരുന്നു. അതിൻ്റെ അതല്ല ഇതിൻ്റെ ഉദ്ദേശമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ആശംസാ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഞാൻ കൂടുതലായിട്ടൊന്നും എൻ്റെ ആമുഖ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വർത്തമാനമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോടൊന്ന് ചോദിക്കുക, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളൊന്ന് ചോദിക്കുക, ഞാൻ അങ്ങനെയാണോ? പുറത്തൊന്നും ഉത്തരം പറയാം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്കെൻ്റെ കുടുംബവുമായിട്ട് ചേരുമ്പോൾ, എനിക്കെൻ്റെ ബന്ധവുമായിട്ട് ചേരുമ്പോൾ എനിക്കൊരു ആനന്ദം തരുന്നുണ്ടോ? എനിക്ക് ഹാപ്പിനെസ് തരുന്നുണ്ടോ? സന്തോഷം തരുന്നുണ്ടോ? പുറത്തെവിടെയും സംസാരിക്കുക, നിങ്ങൾ സ്വന്തത്തോട് നിങ്ങളോട് മാത്രം ചോദിക്കുക. അതിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. ഇപ്പൊ നേരത്തെ തൊട്ട് മുമ്പ് സംസാരിച്ച സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മള് കുടുംബം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഭയങ്കര ബന്ധമായിരുന്നു, അവരെ കൊണ്ടുവന്നവരെ വരുമ്പോഴൊക്കെ നമുക്ക് അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ ആരാണെന്ന് പോലും അറിയില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു, കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. എളാപ്പാന മക്കളും മൂത്താപ്പാന മക്കളും എല്ലാവരും നമുക്ക് സഹോദരന്മാരായിരുന്നു, സഹോദരിമാരായിരുന്നു. പക്ഷെ ഇന്ന് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയാണോ? ഞാൻ ഇവിടെ നിന്ന് മാത്രം സംസാരിക്കല്ല, അവിടെ നിന്ന് ഇങ്ങോട്ടും സംസാരിക്കല്ലോ, കുഴപ്പമില്ല. ഇതുവരെ വൺ വേ ഇരുന്നല്ലേ ഇതുവരെ സംസാരിച്ചത്. ഇന്ന് കൂട്ടുകുടുംബമാണോ? ഹലോ, അല്ല. എന്താണെന്ന്? ഇന്ന് എന്താ നടക്കുന്നത്? ശരിക്കണം അണുകുടുംബം എന്ന് പറയില്ലേ, അണുകുടുംബം. ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടികളും. എന്നാൽ ഇന്ന് അണുകുടുംബമുണ്ടോ? ഇന്ന് അണുകുടുംബം എന്ന് പറഞ്ഞ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളത് പോയിട്ട് ന്യൂക്ലിയർ പേഴ്സൺ ആയിട്ട് മാറി ആണോ? അല്ലേ? നിങ്ങൾ നിങ്ങൾ കുടുംബത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ഇപ്പോ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വല്യപ്പ അപ്പുറത്തെ വീട്ടില് മകൻ താമസത്തിന് മാറിയിട്ടുണ്ടാവും. ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ വല്യപ്പ വല്യമ്മ ചെല്ലുകയാണ്. എന്തിനാ ചെല്ലുന്നത്? അവിടെ എൻ്റെ മകൻ ഉണ്ടാവും, അല്ലെങ്കിൽ മകളുണ്ടാവും, അല്ലെങ്കിൽ പേരക്കുട്ടികളുണ്ടാവും. അപ്പൊ അവരെടുത്ത് പോയിട്ട് കുറച്ച് സമയം ചെലവഴിച്ച് കുറച്ച് ആനന്ദം കിട്ടുക. ആർക്ക് ആനന്ദം കിട്ടുക? ഈ ആൾക്ക് അവരോട് ഒറ്റപ്പെടലിൽ നിന്ന് ആനന്ദം കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെല്ലുന്നത്. അപ്പൊ വലിയ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി എന്തായിരിക്കും? ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി സിറ്റൗട്ടിൽ ഇരുന്നിട്ട് അവൻ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ചെറിയ കുട്ടി ഗെയിം കളിക്കായിരിക്കും. ചെറിയ കുട്ടി ഗെയിം കളിക്കായിരിക്കും. അപ്പൊ ഈ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വല്യപ്പ വന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ ഉമ്മ, എവിടെ ഉപ്പാന്ന്. ശരിക്കും ചോദിക്കുന്നത് എന്തിനാണ്? ഈ വല്യപ്പാനോട് കുറച്ചു നേരം ഈ കുട്ടി സംസാരിക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണ്. ചിലപ്പോൾ 5 വയസ്സോ 10 വയസ്സോ കുട്ടിയായിരിക്കും അത്. ഈ കുട്ടി സംസാരിക്കുകയാണ്. അപ്പൊ കുട്ടി ഉമ്മ അകത്തുണ്ട്, ഉപ്പ അകത്തുണ്ട്, ഉമ്മ അകത്തുണ്ട്, ഉപ്പ. കാരണം ഇതിൽ നിന്ന് കണ്ണെടുത്താൽ എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് കണ്ണെടുത്താൽ എന്ത് സംഭവിക്കും? ഗെയിം പൊട്ടിപ്പോകും. സത്യത്തിൽ ഈ വല്യപ്പ എന്താണ് ഉദ്ദേശിച്ചത്? ഈ കുട്ടിയോട് വന്നിട്ട് കുറച്ച് അങ്ങനെ ആക്കുമ്പോ അകത്തേക്ക്
ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിഗ്രി പഠിക്കുന്ന കുട്ടി അവൻ്റെ സുഹൃത്തുക്കളോട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചോദിക്കും വല്യപ്പോടെ വല്യമ്മോടെ അല്ലെ ഉപ്പോടെ ഉമ്മയോടെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവനും പറയും ഉമ്മ അകത്തുണ്ട് ഉപ്പ അകത്തുണ്ട്. സത്യത്തിൽ ഇവിടെ എവിടെയാ ഒരു കുടുംബം? ആ ചെറിയ കുട്ടി ആരുടെ ലോകത്താ? അവൻ്റെതായ ലോകത്താണ്. ആ വലിയ കുട്ടി ആരുടെ ലോകത്താ? അവരുടേതായ ലോകത്ത്. കുട്ടികളും കൂടിയുള്ള ഒരു സദസ്സായതുകൊണ്ട് അതിന് മുകളിലെ ലെവൽ ഞാൻ സംസാരിക്കുന്നില്ല. സംസാരിച്ചാൽ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് സംസാരിക്കാത്തത്. ഉമ്മ എന്തായിരിക്കും ഉപ്പ എവിടെയായിരിക്കും എന്നുള്ളത് ഞാൻ സംസാരിക്കാത്തത് അതുകൊണ്ടായിരുന്നു. ആ ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് ഈ സദസ്സിന് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പൊ എവിടെയാണ് ഇവിടെ ഒരു നല്ല കുടുംബ വ്യവസ്ഥിതി? ഇങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്, വൈകാരിക സന്തുലിതാവസ്ഥ. എളാപ്പന്റെ മക്കളും മൂത്താപ്പാന്റെ മക്കളും എന്റെ അനിയനാണ് എന്റെ ജ്യേഷ്ഠനാണെന്നുള്ള ചിന്ത പോയതോടുകൂടി എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോഴേക്കും, ചെറിയ പ്രശ്നം ഉണ്ടാവുമ്പോഴേക്കും അവൻ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കാൻ തുടങ്ങും, അവൾ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കാൻ തുടങ്ങും. പ്രശ്നം പറയാൻ ആളില്ല, അവന് പ്രശ്നം കേൾക്കാൻ ആളില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടുംബ ബന്ധം നിലനിർത്തുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കുക എന്നല്ല. അത് വാട്സപ്പിൽ സംസാരിക്കുകയല്ല, ഫേസ്ബുക്കിൽ സംസാരിക്കുകയല്ല, അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റ് സംസാരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഇനിയുള്ള കുടുംബ സംഭവങ്ങൾ ഇനിയുള്ള കാലഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ടെക്നോളജിയുടെ വലിയൊരു ബ്ലാസ്റ്റിംഗ് വരാൻ നിൽക്കുകയാണ്. ടെക്നോളജി ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് വരാൻ പോവുക. ഒരു പക്ഷേ 3 വർഷം കഴിഞ്ഞാൽ ഈ കുടുംബ സംഗമം നമ്മൾ ഇങ്ങനെ കൂടുന്ന ഒരു അവസ്ഥയായിരിക്കില്ല, അത് മെറ്റാവേഴ്സിലായിരിക്കും ഒരു പക്ഷേ കൂടുക. എല്ലാവരും അവനവൻ്റെ വ്യത്യസ്ത സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുടുംബ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് വരാൻ പോകുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോസിറ്റീവുകൾ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഫേസ്ബുക്കിൽ അടിപൊളിയായിട്ട് കമൻ്റ് ഇട്ട് കൊടുക്കാൻ ഉഷാറാണ്, ലൈക്ക് ഇട്ട് കൊടുക്കാൻ ഉഷാറാണ്, അടിപൊളിയാണ്, വാ എന്ന് പറയാൻ. നേരിട്ട് കാണുമ്പോൾ ഒരാളെ നിങ്ങൾ കണ്ടാൽ അയാളെ നിങ്ങൾക്ക് എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ നിന്നോട് എനിക്കിഷ്ടം, നിന്റെ ഈ ഡ്രസ്സ് എനിക്കിഷ്ടമാണെന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റിയ നിങ്ങളുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കാൻ കഴിയും. ബന്ധങ്ങളെ നിങ്ങൾക്ക് ഊഷ്മളമാക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബന്ധങ്ങളെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പരിചയപ്പെട്ടാൽ ബന്ധങ്ങളെ മെയിൻറ്റെയിൻ, നമുക്ക് പരിചയപ്പെടലും എളുപ്പമാണ്, ആണോ അല്ലേ? കുടുംബം എന്നൊക്കെ പറയുന്നത് പരിചയപ്പെടാൻ എളുപ്പം, പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? മെയിൻറ്റെയിൻ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഒരാളോട് ഷെയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. രണ്ട്, ഒരുപാട് ചെറുപ്പക്കാരായ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം വേണം. കൃത്യമായിട്ടുള്ള ലക്ഷ്യം വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം വേണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇനി ടെക്നോളജിയുടെ ഭയങ്കരമായിട്ട് വരുന്ന ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഒരുപാട് അവസരങ്ങളാണ് നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ കാലഘട്ടം വരാൻ പോവാണ്, മെറ്റാവേഴ്സിന്റെ കാലഘട്ടം വരാൻ പോവാണ്, അതുപോലെ വെബ്3 ടെക്നോളജിയുടെ കാലഘട്ടം വരാൻ പോവാണ്. അവസരങ്ങൾ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ നിങ്ങൾ അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്തും വലിയ സാമ്പത്തിക ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, ഒരാൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞ് അൻ ഐഡിയ കാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരാശയം നിങ്ങളടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള ബോധ്യം വേണം, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എവിടേക്കാണ് പോകുന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം വേണം. ബേസിക്കലി ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഒരു MBBS പാസ്സായ കുട്ടി, MBBS പാസ്സായിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്, ആ കുട്ടി വന്നിട്ട് കരയാണ്, നിന്നിട്ട് കരയാ. കരയുന്ന എന്താ പറയുന്നത്? സാറേ, ഞാൻ MBBS പാസ്സായി, പക്ഷെ എനിക്ക് പരിശോധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് പ്രശ്നം? അവന് 10ാം ക്ലാസ്സിൽ A+ കിട്ടി, അതുപോലെ തന്നെ
പ്ലസ് ടുവിലും എ പ്ലസ് കിട്ടി, പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടിയതിന്റെ പേരിൽ അവന് സയൻസിന് വിട്ടു, പിന്നെ എം ബി ബി എസിന് പാരന്റ്സ് നിർബന്ധിച്ചിട്ട് വിടുക, അത് വലിയ അപകടത്തിലേക്ക് പോകും. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കൊരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ആ കുട്ടിയുടെ കഴിവ് എവിടെയാണെന്ന് ആപ്റ്റിറ്റ്യൂഡ് എവിടെയാണെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് മരം കയറാൻ അറിയാത്തവനെ ഉന്തി കേട്ടി മരത്തെ കയറ്റരുത്. ചില ആൾക്ക് എംപ്ലോയി മൈൻഡ് സെറ്റ് ആയിരിക്കും, ചില കുട്ടിക്ക് എംപ്ലോയി മൈൻഡ് സെറ്റ് ജോലി എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ, അവനെ പോയിട്ട് നമ്മൾ ബിസിനസ് തള്ളി വിടല്ലേ. ചില ആൾക്ക് ബിസിനസ് മൈൻഡ് സെറ്റ് ആയിരിക്കും, അവനെ പോയിട്ട് എംപ്ലോയി എംപ്ലോയി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വിടല്ലേ. രണ്ടും എംപ്ലോയി മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവും, എംപ്ലോയർ മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ടാവും. എനിക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അയൽവാസി അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ വലിയ ശമ്പളം വാങ്ങുന്നതായിരിക്കരുതേ മാനദണ്ഡം. അതല്ലെങ്കിൽ ഈ നാട്ടിൽ ഇപ്പൊ ഏറ്റവും വലിയ ട്രെൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. കഴിഞ്ഞ BSc കോഴ്സ് കിട്ടാൻ തിരക്കുള്ളത് ഏറ്റവും ആദ്യം തന്നെ കഴിഞ്ഞ അഡ്മിഷൻ സമയത്ത് എല്ലാ സ്കൂളുകളിലും നിറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. എല്ലാവരും ഒരു ട്രെൻഡിന്റെ പിറകെ അങ്ങ് പോവുക. അവരിതിന് സ്കില്ലുണ്ടോ? ഈ കുട്ടിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ച ഇതിന്റെ പിറകെ ഈ കുട്ടിക്ക് ഒരു ജോലി ആയിട്ട് ഒരു പ്രൊഫഷൻ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നോക്കുന്നില്ല. എന്താണോ വരുന്നത് അല്ലെങ്കിൽ പറയുന്ന ട്രെൻഡ്, ആ ട്രെൻഡ് അല്ല നമ്മൾ കോഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു എഞ്ചിനീയറിംഗ് കപ്പാസിറ്റി, ശരിക്കും നിങ്ങളുടെ കുട്ടിയുടെ ഒരു എട്ടാം ക്ലാസ്സിൽ 13 വയസ്സ് ഒരു ടീനേജിലേക്ക് പ്രവേശിക്കുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ പല സ്ഥാപനങ്ങളും നന്നായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പോയി നിങ്ങൾ കുട്ടിയുടെ അഭിരുചി ടെസ്റ്റ് നിങ്ങൾ എടുക്കുക. കൃത്യമായിട്ട് കിട്ടും ആ കുട്ടിയുടെ അഭിരുചി ടെസ്റ്റ് എടുത്തവർ. കൃത്യമായിട്ട് അവൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് പകുതി എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ 9-ാം ക്ലാസ് എത്തുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി കഴിവ് എവിടെയാണെന്നുള്ള സയന്റിഫിക്കലി ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എവിടെ പോയാൽ തിളങ്ങാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതനുസരിച്ചുള്ള കോഴ്സ് അപ്പോൾ അവൻ 10-ാം ക്ലാസ്സിൽ എത്തുന്നത്, അതനുസരിച്ച് അവന് ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ഡ്രീം സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ കുട്ടി വേറൊരു തെറ്റിലേക്കും പോവില്ല. ഇപ്പൊ പല കുട്ടികളും പല രീതിയിലേക്കും പോകുന്നതിന് കാരണം എന്താ? അവർക്ക് ലൈഫിൽ കൃത്യമായിട്ടൊരു ലക്ഷ്യമില്ല, ലൈഫിൽ കൃത്യമായിട്ട് ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമില്ല. അപ്പൊ ആരാണോ അവരെ വിളിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ അവരെ പിറകെ പോകുന്നത് അവരെ പിറകെ അവർ പോകും. ഇതിനൊക്കെ വേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഡ്രീം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഗോൾ സെറ്റ് ചെയ്ത് അഥവാ കഴിവ് കണ്ടെത്തിക്കൊണ്ട് അവരുടെ കഴിവ് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഡ്രീം സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വന്നാൽ നാളെ നിങ്ങളുടെ തറയിൽ കുടുംബം എന്ന് പറയുന്നത് ഇക്കണോമിക്കലി സ്പിരിച്വലി എല്ലാം കൊണ്ട് ഫാമിലി ഒക്കെ എംപവേർഡായിട്ടുള്ളൊരു ഫാമിലി ആയിട്ട് മാറും, അങ്ങനെയുള്ളൊരു ഫാമിലി ആയിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അതിന് നിങ്ങളുടെ ഈ കൂട്ടായ്മയാണെങ്കിലും ഈ കൂട്ടായ്മയൊക്കെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാവി വരുന്ന തലമുറ. നമുക്കൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് കേരളീയരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നല്ല ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഭയങ്കര ഇഷ്ടം. നല്ല ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നല്ല ഭാവി, നമുക്ക് നല്ലൊരു ഭാവിയെ സ്വപ്നം കാണണം, അതിന് വിഷ്വലൈസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. നാളെ നമ്മുടെ ഈ ഫാമിലിയിൽ നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ഒരു IAS ഓഫീസുകാരൻ ഉണ്ടാവണം, ഒരു IAS ഓഫീസർ ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവണം. അങ്ങനത്തെ ഒരു വിഷൻ ആയിരിക്കണം ഈ കുടുംബ സംഗമത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ കുട്ടികളുടെ ഈ രീതിയിലുള്ള അതിനോടുകൂടെ തന്നെ നമ്മൾ സ്പിരിച്വാലിറ്റിയിലൂന്നിയ ആത്മീയതയിൽ ഊന്നിയ ഒരു സമൂഹത്തെ വളർത്തി നമ്മൾ കൊണ്ടുവരണം. അതെ, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൽ മാറ്റം വരുത്താൻ ഇതൊന്നുമല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടെ വന്ന ഒരുത്തന്റെ വേദന മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്, അല്ല ഒരാളുടെ വേദന മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ നമ്മൾ എന്താ ഇപ്പോ അത്രയും സിമ്പിളായിട്ട് കാണുന്ന അത്രയും സില്ലി ആയിട്ട് കാണുന്ന ഒരു വ്യക്തികൾക്ക് അയാളുടെ വേദന പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു ഫാമിലി ലൈഫ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മഗ്‌രിബി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അടുത്ത സെഷൻ ആരംഭിക്കും. പെണ്ണുങ്ങൾക്ക് നമസ്കരിക്കാൻ മുകളിൽ തന്നെ സൗകര്യമുണ്ട്, ആണുങ്ങൾക്ക് താഴെയും സൗകര്യമുണ്ട്. ഈ സെഷന് നന്ദി പറയുന്നതിന് വേണ്ടി ജയ്സിദ്ദിനെ ആദരവോടെ ക്ഷണിച്ചോളൂ. ഇന്നിവിടെ വളരെ ഭംഗിയായി ഒരു കുടുംബ സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും ഇതുവരെ വളരെ വിജയകരമായി നടത്തുവാൻ
അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പേരിലും എൻ്റെ ഫാമിലിയുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഈ കുടുംബസംഗമത്തിൽ വന്ന് വളരെ വളരെ ഭംഗിയായി നമുക്ക് വേണ്ടി ഒരു സ്പീച്ച് നടത്തി മിസ്റ്റർ മുജീബിന് എൻ്റെ പേരിലും എൻ്റെ ഫാമിലിയുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.